മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് പ്രവീണ. സിനിമകളിലൂടെയും മിനി സ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ പ്രിയതാരമായി പ്രവീണ മാറിയിട്ട് നാളുകളായി. നിരവധി പുരസ്കാരങ്ങളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരത്തിനും പ്രവീണ അർഹയായിരുന്നു. പ്രവീണയെ തേടി പുരസ്കാരങ്ങൾ എത്തിയിരുന്നത് 1998 പുറത്തിറങ്ങിയ ശ്യാമപ്രസാദ് ചിത്രം അഗ്നിസാക്ഷി, കൂടാതെ 2008 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു പെണ്ണും രണ്ടാണും എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ്. പ്രവീണയുടെ ഭർത്താവ് നാഷണൽ ബാങ്ക് ഓഫ് ദുബായ് ഓഫീസറായ പ്രമോദാണ്. മകൾ ഗൗരി. കളിയൂഞ്ഞൽ എന്ന ചിത്രത്തിലൂടെയാണ് പ്രവീണ സിനിമ ജീവിതം ആരംഭിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും പ്രവീണ വേഷമിട്ടിരുന്നു. ഹാപ്പി സർദാറാണ് പ്രവീണയുടേതായി പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ സീരിയലുകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തണമെന്ന് നടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സീരിയലുകളിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും അസഹനീയമായതോടെ ഷൂട്ടിങ്ങിനിടെ അഭിനയം നിർത്തി പോരേണ്ട സാഹചര്യം ഉണ്ടായെന്ന് പ്രവീണ പറയുന്നു. അമ്മയുമ്മ പോലെ കുഞ്ഞിന് വിഷം കൊടുക്കൽ, കുശുമ്പ്, കുന്നായ്മ, ചതി, കള്ളം എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാത്രമേ സീരിയലുകളിൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. സാമ്പത്തിക നേട്ടത്തിനായി മാത്രം സീരിയൽ പിടിക്കുമ്പോൾ അങ്ങനെയേ സാധിക്കൂ എന്നാണ് നിർമ്മാതാക്കളും സംവിധായകരും പറയുന്നത്. ഒരു കുടുംബത്തിലും ഒരിക്കലും കാണാത്ത സിറ്റുവേഷൻസാണ് സീരിയലുകളിൽ ചിത്രീകരിക്കുന്നത്. ജീവിതഗതിയായ പ്രമേയങ്ങൾ സീരിയലുകളിൽ ഉണ്ടാകുന്നില്ല. സീരിയലുകളിലെ ഈ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാനാണ് പ്രേക്ഷകർ ഇത് കാണുന്നത്. അല്ലാതെ ആ സീരിയലിലെ കലാമൂല്യവും പ്രമേയ മികവും ഒന്നും കണ്ടിട്ടില്ല. അത്തരമൊരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ സിറ്റുവേഷൻസ് അസഹനീയമായി മാറിയപ്പോൾ അക്കാര്യം സംവിധായകനോട് പറഞ്ഞ് അഭിനയം മതിയാക്കി മടങ്ങിയിട്ടുണ്ടെന്നും പ്രവീണ വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.